ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ഡി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. മഷ്റൂം കോക്കനട്ട് റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ, ഞാനിവിടെ ഒരു 150 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. നല്ലപോലെ വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ്: സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത്. അതിന് തന്നെ നമുക്ക് മഷ്റൂം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഷ്റൂമും ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്, അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മഷ്റൂം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വയ്ക്കാം. അത് കഴിയുമ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിക്കുക. അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ജിഞ്ചർ, പിന്നെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചില്ലി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് യോജിപ്പിക്കുക. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. സവാളയൊന്ന് നല്ലപോലെ വാടി ഒരു ബ്രൗൺ കളർ ആകട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാള ഇപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ മഷ്റൂം മേടിച്ചത് ഒരു ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി, ചേച്ചിയുടെ വീട്ടിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ മഷ്റൂം മേടിച്ചത്. നല്ല ഫ്രഷ് മഷ്റൂമാണ്. സവോള നല്ലപോലെ വാടി ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല ചേർക്കാം. ഞാൻ 1/2 സ്പൂണ് മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത്. അതും നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. മസാലയെല്ലാം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് മഷ്റൂം വേവിച്ച് വെച്ചിരുന്നതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഷ്റൂം ഇട്ടിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വെള്ളം ഒന്ന് വറ്റണം വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ആ വെള്ളമൊക്കെ പറ്റി മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മഷ്റൂമിന് മസാലയൊക്കെ പിടിക്കണം നല്ലപോലെ. മഷ്റൂമിന് ഒട്ടും കൊളസ്ട്രോൾ ഇല്ല. നമ്മൾ ബീഫ് കഴിക്കുന്നത് പോലെ ഇരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഈ ഒരു കറി മതി. ഇപ്പോൾ നമ്മൾ ഈ സമയമാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ആ മഷ്റൂമിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മഷ്റൂം വേവിക്കുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേവിച്ച് വന്നപ്പോൾ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല ഈ സമയമാകുമ്പോൾ. ഇപ്പോൾ നമ്മുടെ മഷ്റൂം കോക്കനട്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.